നമസ്കാരം. ബിനീഷ് കോടിയേരിയുടെ പത്നി റെനീറ്റയാണ് നമ്മോടൊപ്പം ചേരുന്നത്. നടന്ന കാര്യങ്ങൾ എല്ലാവരും കണ്ടു. നാടകീയ നീക്കങ്ങൾ പലതാണ് ഇവിടെ നടന്നത്. നിങ്ങളുടെ പ്രതിഷേധങ്ങൾ അങ്ങനെ പലതും കണ്ടു. ഇന്നലെ രാവിലെ 10 മണിക്ക് അവരുടെ വന്ന് ഏകദേശം 24 മണിക്കൂറോളമാണ് അവർ വീട്ടിൽ തങ്ങിയത്. യഥാർത്ഥത്തിൽ എത്ര മണിക്കൂറാണ് ഇവിടെ പരിശോധന നടന്നത്? ഏകദേശം ഉച്ചയൊക്കെ ആയപ്പോഴത്തേക്കും പരിശോധന കഴിഞ്ഞിരുന്നു. പക്ഷെ പിന്നെ ആഹാരം കഴിച്ചിട്ടും അടുത്ത പിന്നെ അവരുടെ കുറച്ച് ഫോണും അതെല്ലാം കഴിഞ്ഞ് വൈകിട്ടത്തെ ടീയും കൂടെ കഴിഞ്ഞപ്പോഴത്തേക്കാണ് എൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് റെക്കോർഡ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞ പോലെ 6 o'clock ഒക്കെ ആയി അപ്പോഴത്തേക്കും. അപ്പോഴത്തേക്കാണ് സ്റ്റേറ്റ്മെൻറ്റ് അവരൊരു പ്രിൻ്റ് ഔട്ട് എന്ന് വെച്ചാൽ 7 മണിക്കെല്ലാം കട അടയ്ക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രിൻ്റ് ഔട്ട് എടുത്തുകൊണ്ട് വന്നു. എൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ ഞാൻ സൈൻ ചെയ്തു. അപ്പോഴത്തേക്കും അവർ പറഞ്ഞു ഈ കാർഡ് നമുക്ക് ഇവിടെ നിന്നാണ് കിട്ടിയിട്ടുള്ളത് എന്ന് പറഞ്ഞിട്ടാണ് മറ്റേ പഞ്ചമം എന്ന് പറയുന്ന ഒരു പേപ്പറിലും കൂടി സൈൻ ചെയ്യാൻ പറഞ്ഞു. അപ്പോഴാണ് അടുത്ത പ്രശ്നം തുടങ്ങിയത്. ഞാൻ പറഞ്ഞു ഇത് ഇവിടെ നിന്ന് കിട്ടിയതല്ല സർ. അവർ പറഞ്ഞു അപ്പോഴാണ് അവർ പറയുന്നത് ആദ്യം സെർച്ച് ചെയ്ത റൂമിൽ നിന്ന് കിട്ടിയതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു അപ്പോൾ കിട്ടിയെങ്കിൽ എന്നെ കാണിക്കണ്ടേ, ഇതിപ്പോൾ നിങ്ങൾ പോകാൻ പോകണമെന്ന് പറയുന്ന സമയത്താണ് എന്നെ കാർഡ് കാണിക്കുന്നത്. ഞാൻ അങ്ങനെ പറഞ്ഞപ്പോഴാണ് എല്ലാം ഡിലേ ആയതും. പിന്നെ രാത്രിയിൽ എങ്ങനെയാണ് അവരിവിടെ തങ്ങുന്ന സാഹചര്യം ഉണ്ടായത്? ഞാൻ സൈൻ ചെയ്യാതെ പോവില്ല എന്ന് അവർ പറഞ്ഞു എൻ്റെ അടുത്ത്. അപ്പം ഞാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ സർ ഞാൻ എന്തായാലും സൈൻ ചെയ്യാൻ പോകുന്നില്ല എന്ന് പറഞ്ഞു. അപ്പം അവർ പറഞ്ഞു എന്നാൽ നമ്മളിവിടെ തന്നെ നിൽക്കാൻ പോകുന്നതെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു നിന്നു എത്ര ദിവസം നിന്നാലും ഇവിടെ നിന്ന് എടുക്കാത്ത സാധനത്തിൻ്റെ ഞാൻ ഒരിക്കലും ഒപ്പിടാൻ പോകുന്നില്ല എന്ന് പറഞ്ഞു. പിന്നെയാണ് അവർ പറഞ്ഞാൽ ഇത് കൂടുതലും ഹസ്ബൻഡിനെ പ്രോബ്ലംസ് ക്രിയേറ്റേ ചെയ്യുള്ളൂ, ഇനി പല ഏജൻസികൾ വരും, അങ്ങനെയാണോ വേണ്ടത് അതോ വേഗം ഹസ്ബൻഡിനെ കാണണോ എന്നൊക്കെ ചോദിച്ചിരുന്നു. അപ്പം എൻ്റെ മനസ്സിലൊരു ഇതുണ്ടായിരുന്നു. പക്ഷെ എന്നാലും എൻ്റെ അമ്മ പറഞ്ഞു ഇവിടെ നിന്ന് കിട്ടാത്തതിന് ഒപ്പിട്ട് കൊടുക്കേണ്ട ആവശ്യമേ ഇല്ല എന്ന് പറഞ്ഞിരുന്നു. പിന്നെ ഈ രാവിലെ ഇവർ പോകുന്ന സാഹചര്യം ഉണ്ടാവുന്ന എങ്ങനെയാണ്, പിന്നീട് എങ്ങനെയാണ് അങ്ങനെ ഉണ്ടായത്? അതാണ് പിന്നെ വീട്ടിൽ നിന്ന് ിയും വിനയ മാമനും ശ്രീലത മാമി അവരെല്ലാം കാണാൻ വന്നു. അമ്മൂമ്മ വല്യമ്മ എല്ലാവരും വന്നു. പിന്നെ വെളിയിൽ കുറേ ആളുണ്ട്, ബഹളം കേൾക്കാം, ഈ ഡോർ തുറന്ന് ഇവർ തമ്മിൽ സംസാരിക്കുന്നു, കുറേ ആൾക്കാർ വന്നു. അപ്പം എനിക്ക് കുറച്ചും കൂടെ ഒരു ധൈര്യം കിട്ടിയായിരുന്നു കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് വെളിയിൽ ഇറങ്ങണം. അങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കാണ് ഇറങ്ങിയതും. ഇപ്പം ഇത്രയും നടക്കുന്നതും അതുകൊണ്ട് മാത്രമാണ്. പിന്നെ നിങ്ങളുടെ ടോർച്ചർ ചെയ്യുന്ന തരത്തിലുള്ള ഇടപാട് അങ്ങനെ ഉണ്ടായിരുന്നു? ടോർച്ചർ എന്ന് പറഞ്ഞാൽ സർ ഇങ്ങനെയായിരുന്നു, എന്താ നമ്മളെ എന്നെ കൊണ്ട് എങ്ങനെയെങ്കിലും അത് ഒപ്പിട്ടേ പറ്റൂ എന്നൊരു രീതിയിലായിരുന്നു. ഒപ്പിടില്ല എന്ന് പറയുമ്പോഴത്തേക്ക് അവരുടെ ടോൺ മാറി, മുഖം ഇതെല്ലാം മാറി. അത്രയും നേരം ഇരുന്ന അവരല്ലായിരുന്നു. ഞാൻ ശരിക്കും പേടിച്ചു ഇതെന്താ ഇങ്ങനെ, ഇതെല്ലാം സിനിമയിൽ അവരുടെ അടുത്ത് ഞാൻ പറഞ്ഞു ഇതൊക്കെ ഞാൻ സിനിമയിലേ കണ്ടിട്ടുള്ളൂ സർ, നിങ്ങൾക്കിത് ഇങ്ങനെയൊക്കെ കാണിക്കാൻ പറ്റുമെന്നൊക്കെ ഞാൻ അവരുടെ അടുത്തും ചോദിച്ചു. അപ്പം അവരൊന്നും വേറെ ഒന്നും പറയുന്നില്ല. പക്ഷെ അവരൊന്നും സൈൻ ചെയ്യാൻ നമുക്ക് പോകാൻ പറ്റില്ല, നിങ്ങൾ പിന്നെ കോർട്ടിൽ കയറേണ്ടി വരും, വെറുതെ എന്തിനാ നിങ്ങൾക്ക് പിള്ളേരൊക്കെ ഉള്ളതല്ലേ. ഞാൻ പറഞ്ഞു അതുകൊണ്ട് തന്നെയാണ് ഞാൻ സൈൻ ചെയ്യാത്തതും. ഇവിടേക്കാണ് പരിശോധന നടത്തി, വേറെ എന്തെങ്കിലും അവർക്ക് കിട്ടിയോ അങ്ങനെ കാണാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇവിടെ നിന്നൊന്നും കിട്ടിയിട്ടില്ല. ആദ്യം കയറിയ മുകളിലത്തെ മുറി തന്നെയാണ് കയറിയത്. പിന്നെ മറ്റേയൊക്കെ റൂം വെറുതെ എല്ലാ ആലമാരെയൊന്നും തുറക്കാൻ പറഞ്ഞു. ഞാൻ ചില റൂം ഇതൊക്കെ പൂട്ടിയിട്ടുള്ളതായിരുന്നു, അതെല്ലാം തുറന്നു കൊടുത്തിരുന്നു. പിന്നെ ഇവിടെ നിന്ന് വേറെ ഒന്നും കിട്ടിയിട്ടില്ല, ആകെ ഒരു മൊബൈൽ ഫോൺ ഐഫോൺ മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇനി മിൻഷെണ്ണ കൊടുക്കാൻ വേണ്ടിയിട്ടാണോ എന്തോ ആണെന്ന് എനിക്ക് ശരിക്കും അറിഞ്ഞുകൂടാ. ഒരു ടെൻഷനുണ്ട് എന്തായാലും, ഇനി എന്താവുമെന്ന് പേടിയുണ്ട്. അച്ഛനും അമ്മയും അച്ഛന് ട്രീറ്റ്മെൻറ്റ് ഉണ്ടായിരുന്ന സമയത്തായിരുന്നു കൂടുതലും നാളും ഇവിടെ നിന്നത്, നിൽക്കുന്നത് കൂടുതലായിട്ട്. അല്ലാതെ വന്നു പോകുന്നേ ഉള്ളൂ. അത് എൻ്റെ അച്ഛനും അമ്മയും ആണെങ്കിലും വന്നു പോയി. ഇതിപ്പോൾ അച്ഛൻ കോടിയേരി ബാലകൃഷ്ണൻ ആയതുകൊണ്ടായിരിക്കും അച്ഛനും അമ്മയും ഇവിടെ താമസിക്കണമെന്ന് എടുത്തു പറയുന്നത്. അത് എൻ്റെ അച്ഛനും അമ്മയും വന്ന് നിൽക്കും, ചിലപ്പം ബിനീഷിൻ്റെ അച്ഛനും അമ്മയും വന്ന് നിൽക്കാറുണ്ട്. എൻ്റെ ഫാമിലിയിലെ ഇനി ആരും ഒന്നും പറയല്ലേ എന്ന് പറഞ്ഞ് തൊഴുതു പറയാണ്, ഇനിയും എൻ്റെ ഭർത്താവിനെ അങ്ങനെ ആരും ഇതാക്കല്ലേന്നേ എനിക്ക് പറയാനുള്ളൂ. ബിൻഷൻ്റെ ഫ്രണ്ടാണ് അന്യൂപ് എന്ന് ബിൻഷൻ പറഞ്ഞ സത്യം തന്നെയാണ്, അത് ബിൻഷണ്ണനെ നിഷേധിച്ചിട്ടില്ല. പക്ഷെ ഇയാൾ ആ ഹോട്ടൽ തുടങ്ങാൻ കൊടുത്തതിനെ കൊണ്ട് ഇങ്ങനെ ചെയ്യുമെന്ന്, പക്ഷെ അയാൾ ആ പൈസ ഉപയോഗിച്ചതും ഹോട്ടൽ സ്റ്റാർട്ട് ചെയ്യാൻ തന്നെയാണ്. പിന്നെ എന്തോ വന്നിട്ടാണ് മറ്റേയിലോട്ടൊക്കെ പോയെന്നാണ് ഞാനും അറിഞ്ഞിട്ടുള്ളത് കേട്ടോ. എനിക്ക് വെളിയിൽ നിന്ന് കിട്ടുന്ന ഇൻഫർമേഷൻ അങ്ങനത്തെ ഇത് തന്നെയാണ്. അല്ലാതെ ബിൻഷടം കൊടുത്ത പൈസ വെച്ച് അയാൾ എന്തായാലും ഈ കഞ്ചാവിലോട്ട് പോയിട്ടില്ല. ബിനീഷ് നേരത്തെ എല്ലാവർക്കും അറിയാം പല ബിസിനസ് സ്ഥാപനങ്ങളുണ്ട്, പല ഇൻവെസ്റ്റ്മെൻറ്റുണ്ട്. ഏതൊക്കെയാണ് പ്രധാനമായി ഈ സംസ്ഥാനത്തന്നെയാണോ അതോ അനൂപമായി ബന്ധപ്പെട്ട് നേരത്തെയും വേറെ ബിസിനസ്സൊക്കെ ഉണ്ടായിരുന്നു? ഇല്ല,
അല്ല, അനുവായിട്ട് വേറെ ബിസിനസ് ഒന്നും ഇല്ല. ഈ ഒരു ഹോട്ടലിന് പൈസ കൊടുത്തതാണ് ഇപ്പം പറ്റിയത്, നമ്മുടെ കുടുംബം മൊത്തം അനുഭവിക്കുന്നതും ആ ഒറ്റ ഒരു ഇത് കൊണ്ട് മാത്രമാണ്. ബിൻഷണ് ഓൾഡ് കോഫി ഹൗസ് ഉണ്ട്, പാരഗൺ ഉണ്ട്, പിന്നെ ബിൻഷണ് 5-6 വർഷം മുമ്പ് അവിടെ തന്നെ ആയിരുന്നല്ല, ദുബായിൽ തന്നെ ആയിരുന്നല്ല, അതിൽ നിന്ന് കുറച്ച് നല്ല പൈസ ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്. അല്ലാതെ ഈ ഒരു വീടാണ് ബിൻഷണിന്റെ അസറ്റ് എന്ന് പറയാനായിട്ട് ശരിക്കായിട്ട് അല്ല, നമ്മൾ വേറെ ഒരു ആഡംബരമായിട്ട് ഒന്നും ഇല്ല. ഈ പറയുന്ന കോടിക്കണക്കിൻ്റെ ഒന്നും ഇല്ല സത്യത്തിലും. സാധാരണ ആൾക്കാരെ പോലെ തന്നെ, അത് എൻ്റെ ഫ്രണ്ട്സിനാണെങ്കിലും നന്നായിട്ട് അറിയാം, നമ്മുടെ കുടുംബക്കാർക്കും അറിയാം. വെളി കാണുന്ന ആ ഇമേജ് ഒന്നും അല്ല കേട്ടോ ശരിക്കും. ഈ സമയത്തൊക്കെ പാർട്ടി അത്തരത്തിലൊരു സപ്പോർട്ട് കിട്ടുന്നുണ്ടോ എല്ലാ മേഖലയിൽ നിന്നും? ഇത് പാർട്ടിയായിട്ട് ഞാൻ ഒരിക്കലും ഇതാക്കുന്നില്ല കേട്ടോ. ഇതിപ്പം അച്ഛൻ പറഞ്ഞ പോലെ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതാവട്ടെ എന്ന് തന്നെ അച്ഛൻ പറഞ്ഞു. പക്ഷെ എനിക്കറിയാം തെറ്റ് ചെയ്തിട്ടില്ല എന്ന്, നന്നായിട്ട് അറിയാം. അച്ഛനിപ്പോൾ അങ്ങനെ ഒരു സ്ഥാനം വഹിക്കുന്നതുകൊണ്ട് അച്ഛന് വേറെ ഒന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ അച്ഛനെയും ഇതാക്കുന്നില്ല, പാർട്ടീനെയും ഇതിലോട്ട് ആക്കുന്നില്ല. ഇത് ഞാൻ പറയുന്നത് എൻ്റെ ഭർത്താവിനെ കുറിച്ച് മാത്രമാണ്. രാഷ്ട്രീയ വിവാദങ്ങളിൽ ഇഡിയുടെ പരിശോധന അടക്കമുള്ള വിഷയങ്ങളിൽ നേരിട്ട സാഹചര്യം, ഈ കാര്യങ്ങളാണ് റിനീറ്റ് ഇപ്പോൾ നമ്മോട് പ്രതികരിച്ചത്. തിരുവനന്തപുരത്തു നിന്നും ക്യാമറാമാൻ പ്രിയനൊപ്പം ടി ജി സജിത്, ന്യൂസ് 18. പ്രതിപക്ഷ നേതാവ് സംസാരിക്കുന്നു, അതിലേക്ക്.